നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വൈസ് ചാൻസലർ നിയമനങ്ങളെക്കുറിച്ചുള്ള ഗവർണർ മുഖ്യമന്ത്രി പോരാട്ടം കനക്കുകയാണ്. കണ്ണൂർ വി സിയുടെ പുനർനിയമനത്തിന് വേണ്ടി മാത്രം ഡോക്ടർ ആർ ബിന്ദു ഗവർണർക്ക് എഴുതിയ കത്ത് പുറത്തു വരികയുണ്ടായി. ഇത് സർക്കാരിനെതിരെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. രാഷ്ട്രീയ സമ്മർദ്ദം പ്രതിപക്ഷം കനപ്പിക്കുന്നുണ്ട്. മന്ത്രി ബിന്ദുവിന്റെ രാജി ആവശ്യവുമായി പ്രതിഷേധങ്ങളിലേക്ക് UDFഉം BJPയും കടക്കുകയായിരുന്നു. മന്ത്രി അയച്ച കത്ത് സ്വജനപക്ഷപാതത്തിനുള്ള തെളിവാണെന്ന് വാദമുയർത്തി നിയമ നടപടിക്കും പ്രതിപക്ഷം ശക്തമാകാൻ ഒരുങ്ങുകയാണ്. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ലോകായുക്തയെ സമീപിക്കുവാൻ തയ്യാറെടുക്കുന്നു. BC നിയമനത്തിനെതിരെ ഹൈക്കോടതിയിലുള്ള കേസും ലോകായുക്ത കേസും ഒന്നിക്കുന്നതോടെ രാഷ്ട്രീയമായും നിയമപരമായും സർക്കാരിനെ കുരുക്കിലാക്കാമെന്ന് പ്രതിപക്ഷത്തിന്റെ വിചാരമുണ്ട്. കണ്ണൂർ BC നിയമനത്തിനെതിരെ ഹൈക്കോടതിയിലിരിക്കുന്ന കേസിൽ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള നീക്കമാണോ ഗവർണറുടേതെന്ന സംശയവും ഭരണ പ്രതിപക്ഷ കേന്ദ്രങ്ങൾക്കിടയിൽ ചർച്ചയാവുന്നുണ്ട്. മന്ത്രിയുടെ നിർദ്ദേശം അംഗീകരിച്ച് ഉത്തരവിറങ്ങി ആഴ്ചകൾക്ക് ശേഷം ഗവർണർ വിവാദത്തിന് ശ്രമിച്ചിരുന്നു. ഈ നീക്കത്തിന് പിന്നിൽ ചില സംശയങ്ങളും ഇടത് കേന്ദ്രങ്ങളിലുണ്ട്. രാഷ്ട്രീയ വിമർശനം CPMഉം CPIയും ഉയർത്തുന്നുണ്ട്. എന്നാൽ അപ്പോഴും സർക്കാർ തലത്തിൽ ഗവർണറെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി തലസ്ഥാനത്തെത്തിയാലുടൻ തുടങ്ങും. ഫെബ്രുവരി ആദ്യം സർക്കാരിന്റെ നയപ്രഖ്യാപനം അവതരിപ്പിക്കേണ്ട ഗവർണറെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നത് ദോഷമാകുമെന്നും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ബന്ധു നിയമന വിവാദത്തിൽ സ്വജനപക്ഷപാതം ലോകായുക്ത ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ മുൻ മന്ത്രി KT ജലീലിന് രാജിവെക്കേണ്ടി വന്ന കാര്യം ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യവും. മന്ത്രി ബിന്ദു സ്വന്തം നിലയിൽ ഇങ്ങനെ തീരുമാനിക്കില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മുഖ്യമന്ത്രിയാണ് രാഷ്ട്രീയ സമ്മർദ്ദം ശക്തിപ്പെടുത്തി ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രിയോ മന്ത്രി ബിന്ദുവോ ഇടതു നേതൃത്വത്തിലെ മറ്റേതെങ്കിലുമോ വിവാദത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ സർവകലാശാലകളുടെ പ്രോ ചാൻസലർ എന്ന നിലയിൽ മന്ത്രി ഗവർണർക്ക് നൽകിയ രണ്ട് കത്തുകളിലും ചട്ടലംഘനമില്ലെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു. കണ്ണൂർ സർവകലാശാല ആക്ടിൽ നിർദ്ദേശിക്കുന്ന BC നിയമനത്തിലെ തുടർ നിയമന സാധ്യത ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മന്ത്രി ചെയ്തത്. മന്ത്രി ഇത്തരത്തിലൊരു നിർദ്ദേശം എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ഗവർണർക്ക് നൽകിയാലേ അത് ചട്ടവിരുദ്ധമാവുമെന്ന നിയമ വിദഗ്ധരുടെ ഉപദേശവും സർക്കാരിന് ലഭ്യമായിട്ടുണ്ട്. നിർദ്ദേശം മാത്രമാണ് മന്ത്രി നൽകിയത്. അത് ചാൻസലർക്ക് തള്ളുകയോ സ്വീകരിക്കുകയോ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് മന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാരിന് കഴിയും. അതിനായി അവർ തീവ്രമായി ശ്രമിക്കും. CPMഉം CPIയും ഒരേ നിലപാടിലാണെന്ന കാര്യവും ആശ്വാസമാണ്. UDFന്റേത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കമാണെന്ന് ആരോപിച്ചുള്ള പ്രത്യാക്രമണത്തിലും ഇടതുമുന്നണി തയ്യാറെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.